ഓരോ ദിവസവും ചെല്ലുംതോറും രാഷ്ട്രീയ അന്തരീക്ഷ അനുകൂലമായിട്ട് വരുന്നു, ജനങ്ങളത് മനസ്സിലാക്കുന്നു, അത് കൃത്യമായി പ്രതിഫലിക്കുന്നുണ്ട്. നമ്മൾ ജനങ്ങളുമായി സംവദിക്കുമ്പോൾ അവരുടെ കണ്ണ്, അവരുടെ വാക്കുകൾ, അതൊക്കെ കൂടുതൽ കൂടുതൽ അനുകൂല സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഓരോ നിയോജക മണ്ഡലത്തിൽ എത്ര തവണയായി? 7 നിയോജക മണ്ഡലത്തിൽ 3-ാമത്തെ തവണയാണത്. 3 തവണ, 2 തവണ പൂർത്തിയാക്കി, ഇത് 3-ാം ഘട്ടം എന്ന രീതിയിൽ. ഒരു കാര്യം, ഈ RLV രാമകൃഷ്ണൻ അങ്ങ് നേരിൽ പോയി ചെന്ന് കണ്ടത് സമൂഹ മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്, വൻതോതിൽ അത് വൈറലായിട്ടുണ്ട്. അപ്പോൾ ഈ RLV രാമകൃഷ്ണൻ്റെ മാനസികാവസ്ഥ, അതുപോലെ തന്നെ ഈ വിഷയത്തിൽ അങ്ങയുടെ നിലപാടുണ്ട്? അതിൽ അദ്ദേഹത്തിനോട് ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്, ഞാൻ സർഗാത്മകതയോടൊപ്പം എന്നും എന്നാണ് എൻ്റെ ഫേസ്ബുക്കിൽ തന്നെ ഞാൻ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. കാരണം രാമകൃഷ്ണൻ നല്ലൊരു നർത്തകനാണ്. അപ്പോൾ നൃത്തം എന്നതൊരു പ്രകൃതിഭാവമാണ്, സർഗശേഷിയാണ്. അത് പ്രകടിപ്പിക്കുന്നിടത്ത് നിറം, ലിംഗം, ജാതി, മതം ഇതൊന്നും ഒരു വിഷയമല്ല. ആ സർഗശേഷി ഉള്ളവരാരാണോ അവർ അത് അതില്ലാത്തവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. ഇതൊരു പ്രകൃതി സംവാദ പ്രക്രിയയാണ്. സർഗശേഷിയുള്ളവർ പ്രകൃതിയുടെ ഭാവങ്ങളെ സർഗശേഷി ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക, ഇതൊരു പ്രകൃതി സംവാദമാണ്. അത് ആർക്ക് കഴിയോ അവർ ചെയ്യുക. അതുകൊണ്ടാണ് സർഗശേഷിയുടെ സർവസ്വാതന്ത്ര്യവും വേണമെന്ന് ഇടതുപക്ഷം എന്നും പറയുന്നത്. ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ മൂല്യമാണ് സർഗശേഷിയുടെ സ്വാതന്ത്ര്യം, സർവസ്വാതന്ത്ര്യം. അതാണ് ജനാധിപത്യത്തിൻ്റെ വിഷയം. അതുകൊണ്ട് ഒരിക്കലും ഒരു സർഗശേഷിയും, നൃത്തം മാത്രമല്ല എന്തായാലും, അതിനെ ജാതി തിരിച്ചോ നിറം തിരിച്ചോ മതം തിരിച്ചോ ലിംഗം തിരിച്ചോ ഏതെങ്കിലും തരത്തിൽ വിവേചിക്കാൻ പാടില്ല. അത് തെറ്റാണ്. അത് തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞത്, ഞാൻ പറഞ്ഞ അദ്ദേഹത്തിനോട് പറഞ്ഞത് പെർഫോമൻസാണ് ഇതിന് മറുപടി എന്നാണ്. അദ്ദേഹത്തെ ആക്ഷേപിച്ചതിനുള്ള മറുപടി അദ്ദേഹം ഏറ്റവും ഭംഗിയായിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. അതിലാണ് ശ്രീരാമകൃഷ്ണനും ആവേശം കൊണ്ടത്. ഇപ്പോഴാണ് എനിക്ക് അതിനൊരു ഒരു 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 ഡയറക്ഷൻ കിട്ടിയത് എന്ന് പറഞ്ഞു അത് കേട്ടത്. അതുപോലെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നാൽ ഇപ്പം ദില്ലി മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായ റോബർട്ട് വദ്ര 170 കോടി രൂപയാണ് BJP ബോണ്ടായി നൽകിയത്. ഈ ഇതിനുശേഷം അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റും കൂടി ലഭിക്കുകയാണ്. ഈ സാഹചര്യങ്ങളൊക്കെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ജനാധിപത്യം നഷ്ടപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്, ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ അതാണ്. ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഓരോ നിമിഷവും തെളിയുകയാണ്. പണത്തിൻ്റെ ആധിപത്യം വന്നുകൊണ്ടിരിക്കുന്നു. ആധിപത്യമുള്ളവർക്ക് എന്തും കിട്ടാം. ഇപ്പോൾ ഇന്ത്യയിൽ കോർപ്പറേറ്റുകൾക്കാണ് എല്ലാ ആനുകൂല്യം കിട്ടുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു റിസൾട്ട് വന്നിട്ടുണ്ട്, അല്ല ഒരു 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 കണക്ക് വന്നിട്ടുണ്ട്. ലോകത്തെ നമ്പർ 1 ഇന്ത്യ എന്തിലാണെന്നോ, അസമത്വത്തിൽ. കേൾക്കേണ്ടതാണ്, അസമത്വത്തിൽ നമ്പർ 1 ആണ്. 10 കൊല്ലം രാജ്യം ഭരിച്ച് ഇന്ത്യ എവിടെ എത്തി എന്ന് വെച്ചാൽ അത് ഈ ഒരൊറ്റ റിസൾട്ട് മതി. 140 കോടി ജനങ്ങൾ പാവപ്പെട്ടവരും, തുച്ഛം വരുന്ന മനുഷ്യർ, വലിയ പണക്കാരുമായ അസമത്വം, അതിന് ലോക കണക്കാ വന്നിരിക്കുന്നത് നമ്പർ 1. അപ്പോൾ അതിൻ്റെ പണത്തിൻ്റെ ആധിപത്യം വരുന്നു, സ്വാഭാവികമായിട്ടും മറ്റെല്ലാ ആധിപത്യങ്ങളും വരും, ജനാധിപത്യം നഷ്ടപ്പെടും, മതനിരപേക്ഷത സ്വാഭാവികമായിട്ടും നഷ്ടപ്പെടും. അതുകൊണ്ട് ഇതിനെല്ലാം കാണുന്നത്, അതുപോലെ ഏകാധിപത്യം എന്ന് പറയുന്നത്, ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ജനാധിപത്യം നഷ്ടപ്പെടുന്നതിൻ്റെ സൂചനയായിട്ടാണ് കാണേണ്ടത്. അത് ഒന്നല്ല, ഇനി അത് ആവർത്തിക്കാം. അതാ പറഞ്ഞത്, ജനാധിപത്യം നഷ്ടപ്പെടുന്നതിൻ്റെ സൂചന എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇനിയും ഉണ്ടാകാം, അത് കാണാൻ പോകുന്നതേ ഉള്ളൂ, ഉണ്ടാകും സ്വാഭാവികമായിട്ട്. അതുകൊണ്ട് ജനങ്ങൾ പ്രതികരിക്കേണ്ടത് ജനാധിപത്യം നിലനിർത്തണം എന്നുള്ളത് തന്നെയാണ്. പണാധിപത്യം നഷ്ടപ്പെടുത്തണം അല്ലെങ്കിൽ അതിന് ശക്തമായി എതിർക്കണം എന്നുള്ളത് തന്നെയാണ് അതിലെ സന്ദേശം. രാഷ്ട്രീയ സന്ദേശം അതാണ്.